അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗോതമ്പ് പൊടിയും ശർക്കരയും ഉപയോഗിച്ച് വെറും 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഇനി നമുക്ക് ഗോതമ്പ് ഹൽവ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഈ ഹൽവയിൽ നമ്മൾ ഒട്ടും തന്നെ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, പകരം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് അലിയിച്ചെടുക്കണം. അതിനായിട്ട് അതിലോട്ട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് നമ്മൾ തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ഇപ്പോൾ കുറുകുന്നത് വരെ നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 4 ടേബിൾ സ്പൂണാണ്. ഒന്നുകൂടെ കുറുകി കിട്ടാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 6 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ച് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കി പകുതി ഒഴിക്കുന്നത്. നമുക്ക് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല, കുറച്ച് സമയം മതി ഒന്ന് കുറുകി വരാനായിട്ട്. 5 മിനിറ്റ്സിൽ തന്നെ നന്നായിട്ട് നമുക്ക് കുറുകി കിട്ടും. ഇനി ഞാൻ 3 ഏലക്കയുടെ ഉള്ളിലുള്ള കുരു ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാർഡമം പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. 1/4 ടീസ്പൂൺ കാർഡമം പൗഡർ ചേർത്താൽ മതി. കുറച്ച് കാഷ്യൂ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് നന്നായിട്ട്. ഇനി 2 മിനിറ്റ് കൂടെ വെച്ച് നമുക്ക് കറക്റ്റ് പരുവത്തിലേക്ക് കിട്ടും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനൊരു പാത്രം ഓയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ട് നമ്മുടെ ഹൽവ ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി മുകളിൽ നിന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കറക്റ്റ് ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. വെറും 10 മിനിറ്റിലാണ് കേട്ടോ നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.